ഇക്കാരമായിട്ടും എടുത്തിയാത്തമായിട്ടും നാലൊരു മുസ്ലിമായ മുസ്ലിയാരോട് ഇസ്ലാമാകാൻ ഉമർമലൈ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഉമർമലൈക്ക് വേണ്ടി 1000 തവണ പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, ആ മഹാൻ നിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിയ മഹാനായ ഒരു വ്യക്തിയാണ് റബ്ബേ, നിനക്കതറിയാം. അദ്ദേഹത്തിന് നീ എല്ലാം നിനക്കുള്ള അംഗീകാരവും സ്ഥാനവും നൽകണേ. അങ്ങനെ കഴിയാന്നുള്ളത് അത് ഈമാൻ പൂർത്തീകരിച്ചവർക്കല്ലാതെ സാധിക്കില്ല എന്ന് ഞാൻ പറയും. നമ്മുടെ കൂടെ 16-18 കൊല്ലം വളർന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് കിടപ്പറ രഹസ്യം വരെ പറഞ്ഞ നമ്മൾ 5 മിനിറ്റ് ദൈവത്തെ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മരണാനന്തര ജീവിതം കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോകുന്ന നടന്നു നീങ്ങുന്ന 1000 കണക്കിന് മനുഷ്യരെ കണ്ടിട്ട് ബേജാറ് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ കോഴിക്കോട് കടപ്പുറത്ത് സോൾഡാരിറ്റിന്റെ പരിപാടിയായിരുന്നു. ഞാനതിൽ പങ്കെടുത്തു. ഞാനതിൽ വന്ന് എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ പരിപാടി ഒന്ന് നേരിട്ട് കേട്ട് കളയാം എന്നെനിക്ക് തോന്നി. ഞാൻ അതിന്റെ പ്രോഗ്രാം നോട്ടീസ് അതിലൊരു ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തുടക്കം തന്നെ ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും ഇല്ല, ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇല്ല, ഒന്നുമില്ല. ഒന്നും ഉണ്ടാകണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടിയല്ല, എന്തുണ്ടാവാനാ? പിന്നെന്ത് ബിസ്മി ഉണ്ടാകാനാണ്? പിന്നെന്ത് ദീൻ ഉണ്ടാകാനാണ്? നിങ്ങൾക്കറിയോ, ഞാൻ എനിക്ക് അത്ഭുതം തോന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സൂറത്ത് നംലില് 20-27 അധ്യായത്തിൽ 29-30-31 വചനങ്ങളൊന്ന് വായിക്കണം. അതായത് ബഹുദൈവ വിശ്വാസിനിയായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്ഥാനത്തിരുന്ന ബൽക്കീസ് രാജ്ഞി, അഗ്നി ആരാധകരായിരുന്നു അവരെ. അവർക്ക് വരെ മഹാനായ സുലൈമാൻ നബി കത്തയക്കുന്ന എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് വെച്ചിട്ട്. ഖുർആനാണ് മാതൃക. ആ കത്തിനെ കുറിച്ച് അമുസ്ലിമായ അഗ്നി ആരാധകയായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്ഥാനത്ത് നിന്നൊരു പെണ്ണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചെങ്ങനെ അറിയോ? എനിക്കിതാ സുലൈമാനിൽ നിന്ന് മാന്യമായൊരു കത്ത് കിട്ടിയിരിക്കുന്നു. ഒരമുസ്ലിമിനായിട്ട കത്തിൽ പോലും ബിസ്മി വെക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ ഇസ്ലാം ഇതൊക്കെ പറയുമ്പോ നാലും അയാൾ മരണവും മരണാനന്തരവും എന്നുള്ള വിഷയത്തിൽ വരെ പ്രസ്ഥാനം പറഞ്ഞാലല്ലോ എന്ന് ആയിരിക്കും ഒരുപക്ഷെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പറയാം. എങ്ങനെ പറയാതിരിക്കും? വിഷമം കൊണ്ട് പറയാണ്, വിഷമം കൊണ്ട് പറയാണ്. ബിസ്മില്ല, സലാമില്ല, പരമകാരുണികനായ നാഥന്റെ നാമത്തിലല്ലാതെ ഒരു ഇസ്ലാമിക പ്രോഗ്രാം തുടങ്ങാൻ പറ്റുമോ? ഒരു പ്രോഗ്രാം ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റുമോ? പരമകാരുണികൾ ഒഴിവാക്കിയിട്ട് ഏത് ആളുടെ കാരുണ്യമാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത്? ആളുകളുടെ കയ്യടിയാണ് പ്രധാനം. പടച്ചോൻ ഉണ്ടോ അല്ലേ, ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ള ഇവർക്കൊരു പ്രശ്നമല്ല. എന്നിട്ട് അതിന്റെ തുടക്കം തന്നെ എന്തറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിർദ്ധരായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും മരുന്ന് വിതരണം ചെയ്തുകൊണ്ടും ആരംഭിച്ച സോളിഡാരിറ്റിയുടെ ജില്ലാ പ്രയാണം. വൈദ്യുതിയില്ലാത്ത വീടുകൾക്ക് വൈദ്യുതി, വെള്ളമില്ലാത്തവർക്ക് വെള്ളം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം, ഇതൊക്കെ നൽകാം എന്ന ഓഫറിലാണ് സോളിഡാരിറ്റിന്റെ സമ്മേളനം നടന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇസ്ലാമുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് ഇങ്ങനെ ചില ഓഫർ നൽകിയിട്ട് ദൈവത്തെടുത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കൽ പുണ്യല്ലേ ആണ്, വൈദ്യുതി ഇല്ലാത്തവന് അതിനുവേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്തൽ പുണ്യല്ലേ ആണ്, മരുന്നെടുക്കൽ പുണ്യല്ലേ ആണ്. ഇതാണ് ഒരു സംഘടനയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവത്തെടുത്ത് ഒരു പ്രവാചകന്റെ പേര്, ഒറ്റ നബീന്റെ പേര് ലോകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ലൂത്ത് നബിയുടേത് പോലും, ഷുഐബ് നബിയുടേത് പോലും കാണിക്കാൻ കഴിയില്ല. ഖുർആൻ കൊണ്ട് കഴിയില്ല, നാവ് കൊണ്ട് കഴിയും. ഇത്ര നിങ്ങളല്ലേ, അതുകൊണ്ട് പറ്റും, അതുകൊണ്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അള്ളാന്റെ ഖുർആൻ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അവലും മാത്തതുഹും ഇലൈ ഷഹാദതു വല്ല ഇലാഹ ഇല്ലല്ലാ. ഇനി ഇതൊക്കെ പറയാൻ മാത്രം എല്ലാവരും ഇവിടെ തൗഹീദുള്ളവരായോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല. എല്ലാവരും ഇതൊക്കെ തൗഹീദൊക്കെ എല്ലാവർക്കും ഷാറായി, ഒരു പ്രശ്നവും എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ? അതുമില്ല. എന്നാലും നമ്മളൊക്കെ എന്തായിട്ടുണ്ട്? ഈ ജനങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും, ഇനി ഞാനിന്ന് ഒരു പത്രം സുവേസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പത്രം കിട്ടി. അതിൽ നമ്മളറിയപ്പെട്ട ഒരു കേരളത്തിലെ അറിയപ്പെട്ട കടപ്പുറത്ത് വയലറിയുന്ന ഒരാള് ഒരു ക്ഷേത്രത്തിന്റെ, എന്നിട്ട് ആ ക്ഷേത്ര സമിതി ഈ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് മൂപ്പരെപ്പോലെ ഭക്തിയിൽ നിന്നൊരാള് അമുസ്ലിങ്ങളെ കൂട്ടത്ത് പോലും ഇല്ല. സത്യം, നിങ്ങൾ ആ മാതൃഭൂമിയൊന്ന് എടുത്തു നോക്കണം. തൊപ്പിയൊക്കെ ഇട്ട് വലിയൊരു ആശാൻ മുസ്ലിം ലോകത്തെ, അയാൾക്കുള്ള ഭക്തി ആ സദസ് തെങ്കുപുരത്ത് ഹിന്ദുവിന് പോലും ഇല്ല. ഓണക്ക വിഗ്രഹത്തിന് ഇങ്ങനെ തിരിഞ്ഞിക്ക, മൂപ്പരിങ്ങനെ. ഏത് സദസ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു വേശ്യാലി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു നോക്കി, നിങ്ങൾ അയാളെ ഒരു 10 പര്യായം പറഞ്ഞിട്ട് അതിനെയും മൂപ്പര് വാഴ്ത്തു. മനുഷ്യൻ ഈമാൻ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടില്ലുള്ള ദോഷമാണിത്. ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല,
ഏത് സദസ്സും നിങ്ങൾ എന്ത് സദസ്സിൽ വിളിച്ചോളൂ, അല്ലല്ല എന്ന് സംഘടിപ്പിച്ച ഒരു സദസ്സിൽ മുഖ്യ പ്രഭാഷകനായിട്ട് മുമ്പ് ഇട്ടോക്ക്, അല്ലല്ല എന്ന് മനോഹരായിട്ട് മുമ്പ് സ്ഥാപിച്ച് കൈ കൊടുത്തും കൊണ്ട് പോരും. ഇനി അല്ല മാത്രമേ ഉള്ളൂ നിങ്ങൾ സംഘടിപ്പിച്ചു നോക്കി, അതും സുന്ദരമായിട്ട് സ്ഥാപിച്ചു മുമ്പ് കൊടുക്കും. വേശ്യാവൃത്തിക്കെതിരെ ഒരു സംഘടിപ്പിച്ചു നോക്കൂ, ഭംഗിയായിട്ട് തൊട്ടപ്പുറത്തായിട്ട് വേശ്യാവൃത്തി നല്ലതാണെന്ന് പറഞ്ഞൊന്ന് സംഘടിപ്പിച്ചു നോക്കൂ, അതിനും മുപ്പര് വരും, അതും നന്നാക്കി ഉപ്പര് പ്രസംഗിക്കും. അങ്ങനെയുള്ള ആളുകളുള്ള ഒരു ലോകത്ത് ഈ സമുദായം നന്നാവില്ല, ഈ മനുഷ്യ സമൂഹം നന്നാകില്ല. അതുകൊണ്ടാണ് അവരെ നേരിട്ട് നന്നാക്കാൻ നേരിട്ട് പോയി പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഞാൻ എന്താ നിങ്ങളോട് ഇത് പറയുന്നതെന്നറിയോ, വ്യക്തിപരമായി ഈ മസ്ജിദിൽ വെച്ച് പറയല്ല ഞാൻ, മുസ്ലിം ഉമ്മത്തിന്റെ ദയനീയതയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? സമുദായത്തെ നരകത്തിലേക്ക് നയിക്കാനുള്ള അനവധി പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ സംഘടിതമായി നടന്നിട്ട് പോലും നമുക്ക് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായോ? ആർക്കെങ്കിലും ഒരു വേദന? യാസർ കുടുംബം മരിച്ചു പിരിയുമ്പോ, അല്ലെങ്കിൽ അവർ പീഡനമേറ്റു വാങ്ങുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരുന്നു എനിക്ക്. എന്തുകൊണ്ട്? തൗഹീദ് കിട്ടിയിട്ടാണല്ലോ അവർ ഈ ദുഃഖം അനുഭവിച്ചത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ക്ഷമിച്ചോളി നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അതേ റസൂല് ജൂതം മരിച്ചു പിരിയുമ്പോ കരയാണ്, പൊട്ടിക്കരയ. റസൂലിനോട് സാബി വിളിച്ചു പറഞ്ഞു, റഹ്മത്തുല്ലിൽ ആലമീനായി, ഞാനിവിടെ ജീവിച്ചിരിക്കെ ഹിദായത്ത് കിട്ടാതെ പോയി, ഞാൻ പരലോകത്ത് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു ബോധം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരൊക്കെ ശിർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഞാനതാണ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇതല്ലാതെ നമുക്ക് എന്താ ഓർക്കാനുള്ളത്? കുഫറിലായി ശിർക്കിലായി മനുഷ്യർ മരിച്ചു പിരിയുമ്പോൾ വേദനിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. അവനവനെക്കുറിച്ചുള്ളൊരു ബോധം, എനിക്ക് മരിക്കണമല്ലോ മരിക്കണമല്ലോ. ആ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. എല്ലാ നഫ്സും മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട്, മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട്. മരണത്തിന്റെ രുചികൾ വ്യത്യസ്തമാണ്. ഇപ്പൊ സൈനൈഡ് കഴിച്ച് മരിക്കുന്ന ഒരാളുടെ അവസ്ഥയല്ല, കത്തിയുണ്ട് കുത്തിയിട്ട് കഴുത്തിന്റെ ഞെരമ്പ് മുറിച്ച് മരിക്കുന്ന ഒരാളുടെ അവസ്ഥയല്ല, കൈ ഞെരമ്പ് മുറിക്കുന്ന, ഓരോന്നും വ്യത്യസ്തമാണ്. സ്വാഭാവിക മരണം, നല്ല സുഖമായ മരണം, ദൈർഘ്യമേറിയ മൗത്ത് പിടുത്തം. ദൈർഘ്യമേറിയ മൗത്ത് പിടുത്തുണ്ട്, ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്നല്ല, രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ മൗത്ത് പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥകൾ മനുഷ്യനുണ്ടാവും. അതിന്റെ ദുഃഖവും സുഖവും അയാൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. വല്ലാത്തതാണത്, അത് നേർത്ത് നേർത്ത് മനുഷ്യന്റെ പെരുവിരൽ മുതൽ അത് പിടിച്ച് മനുഷ്യന്റെ കണ്ണുകൾ അതിനെ പിന്തുടരുന്നത് വരെ നീണ്ടു നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാളുകളുടെ മൗത്തിന്റെ വേദന ഉണ്ടായിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇങ്ങനെ വേദനിക്കുന്നുണ്ടോ അങ്ങ്? അവർ റസൂൽ പറഞ്ഞു, രണ്ടാളുടെ വേദന എനിക്ക്. അപ്പൊ സാബി കളിച്ചു, ഇപ്പൊ രണ്ടാളുടെ പുണ്യവും കിട്ടൂലേ എന്ന്. അതേ, രണ്ടാളുടെ പുണ്യവും കിട്ടും. നബിക്ക് തന്നെ രണ്ടാളുകളുടെ മൗത്തിന്റെ വേദന ഉണ്ടായി. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? സാമ്പത്തിക രംഗം, നമ്മുടെ കുടുംബരംഗം, നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, മനുഷ്യരുമായുള്ള നമ്മുടെ സൗഹൃദങ്ങൾ, ഇതെല്ലാം ആലോചിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെയൊക്കെ സാഹചര്യം? കൃത്യമായി നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാത്ത. ഞാനിവിടെ ഇപ്പൊ ഇന്നൊക്കെ നിങ്ങൾ വിചാരിച്ച മതി, ഈ ഷാദുലി മസ്ജിദിൽ ഇത്ര ആളൊന്നല്ല വരേണ്ടത്, അത്രയേറെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പബ്ലിസിറ്റിയിലെ ഈ പ്രോഗ്രാം പള്ളിയിൽ വെച്ച് നടത്തരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ്. പഠന ക്യാമ്പുകൾ പള്ളിയിൽ വെച്ച് നടത്തരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളാൽ. ഒന്ന്, ആ നാട്ടിലെ മെൻസസ് പീരീഡുള്ള സ്ത്രീകൾക്ക് വരണ്ടേ? എല്ലാ ജനങ്ങളും വരണോ? ഒരു പൊതുസ്ഥലമാണ്, എന്തുകൊണ്ടും നല്ലത്. ആ പൊതുസ്ഥലത്ത് ഒരു പരിപാടി വെക്കുമ്പോൾ അതിന് വേറൊരു മെച്ചവും കൂടിയുണ്ട്. എന്താ മെച്ചോ? ആ പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടിലോ ഒരു സ്ഥലത്തോ ഒക്കെ വെക്കുമ്പോൾ അതിന്റെ പരിസരത്തുള്ള അമുസ്ലിങ്ങൾക്കും അത് കേട്ട അവസരം ഉണ്ടാവും. അതിലെ പോകുന്ന യുവാക്കൾക്ക് തന്നെ പള്ളിയിലാവുമ്പോൾ അതൊരു പള്ളിയിലെ ക്ലാസ് എന്ന അവസ്ഥയിലേക്ക്, എന്നൊരവസ്ഥയിലേക്ക് അത് വരും. അതുണ്ടാകരുത്, അത് വരരുത്. പ്രത്യേകിച്ച് ഇത്രയേറെ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തിയ എല്ലാ പ്രഭാഷകന്മാരും എല്ലാവരും അവർ വരും എന്ന് വിചാരിക്കുക. ഇപ്പൊ ഓൾറെഡി രണ്ട് പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ട്, അരിസക്കാടൊക്കെ ഇവിടെയുണ്ട്, നേരത്തെ വന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കൊരു കുറെ കൂടെ വൈഡായ പള്ളിയുടെ പരിമിതി അത് നമ്മൾ മനസ്സിലാക്കുക. കുത്തുബൈ നമ്മുടെ റമദാൻ ക്ലാസ്സുകൾ അതൊക്കെ നടന്നോട്ടെ, പൊതുവായിട്ടുള്ള പഠന ക്യാമ്പുകളൊന്നും പള്ളിയിൽ വെച്ച്, ഒരുപാട് അസൗകര്യങ്ങൾ, ഒന്നിച്ച് പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക്, ഒരു ചായ കൊടുക്കണം എന്നൊക്കെ. പള്ളി വൃത്തിയിടണം പല നിലക്ക്. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പള്ളിയിലെ വൈദ്യുതി മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ജനറേറ്റർ ഇല്ലെങ്കിൽ അത് പാതി മുടങ്ങി, ശബ്ദം പാതി മുടങ്ങി. അങ്ങനെ പല നിലക്കുള്ള ഒരു പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്താൽ അവസാനിക്കുന്നവരെ നല്ല സുഖത്തിലത് മൂവ് ചെയ്യും. അത് എവിടെയും ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ, അത് അതിന്റെ നല്ല വിജയത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് പറയുന്നത്. സൗകര്യങ്ങൾ കൂട്ടണം നല്ല ഈ പറയുന്നത്, അങ്ങനെ അനങ്ങൾ മനസ്സിലാക്കരുത്.
ഒരു കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കണം, ഭംഗിയായിട്ട് നടക്കണം, ഇടയ്ക്ക് ബ്ലോക്കായി പോകരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊക്കെ തന്നെയും ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ജന്തുക്കളിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ മരിച്ചു പിരിയും. ഖിയാമത്ത് നാളിലാണ് എന്ത് മനുഷ്യന് പ്രതിഫലം നൽകപ്പെടുക. അവന്റെ പ്രവൃത്തിയുടെ ആകത്തുകയും പ്രതിഫലവും മരണത്തിന് ശേഷം അവന് ലഭിക്കപ്പെടുന്നതാണ്. അപ്പൊ ഈ ഭൂമുഖത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്